വീണു പോകുന്നതല്ല തോൽവി എന്ന് പറയുന്നത്. ആ വീഴ്ചയിൽ നിന്നും എഴുന്നേക്കാൻ പറ്റാതെ കുഴിയിൽ തന്നെ കിടക്കുന്ന മെന്റാലിറ്റിയാണ് തോൽവി. മനുഷ്യനായാൽ അവൻ വീഴും. വീഴ്ചയും തോൽവിയും ഡിഫറൻ്റാണ്. വീഴാത്ത മനുഷ്യനില്ല. ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അബദ്ധം പറ്റും, അവൻ വീണു പോകും, അല്ലെങ്കിൽ അവൾ വീണു പോകും. ആ വീഴ്ചയിൽ നിന്നും എഴുന്നേക്കുന്നവനാണ് വിജയി. ആ വീഴ്ച എൻജോയ് ചെയ്ത്, ആ വീഴ്ച ആസ്വദിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്തയിൽ ആ കുഴിയിൽ തന്നെ കിടക്കുന്നതാണ് യഥാർത്ഥ ഫെയിലിയർ. അപ്പൊ ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന ഫെയിലിയർ അല്ലെങ്കിൽ പരാജയങ്ങൾ എങ്ങനെ നേരിടാം, എങ്ങനെ തിരിച്ചു വരാം, തിരുമ്പി വന്നിട്ടേ എന്ന് സൊല്ല എന്നൊക്കെ പറയുന്ന പോലെ എങ്ങനെ തിരിച്ചു വരാം എന്നുള്ള ഒരു കാര്യത്തിൻ്റെ ഡിസ്കഷനാണ്. ഇതൊക്കെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൻ്റെ ബേസിസിലും വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നും എനിക്ക് ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. വീഴ്ച എന്തോ ആവാം, നിങ്ങളൊരു പരീക്ഷയ്ക്ക് തോറ്റുപോയി, അല്ലെങ്കിൽ പ്രണയത്തിൽ തോറ്റുപോയി, കൂട്ടുകാർക്കിടയിൽ തോറ്റുപോയി, എന്തുമാവാം, അത് എന്തുമായിക്കോട്ടെ, അതിനെയൊക്കെ നമുക്ക് ഈസിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അതിനകത്ത് പ്രധാനമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോൽവിയെപ്പറ്റി മറന്നു കളയാം, അത് തന്ന പാഠം എന്ന് ഓർക്കാം. ഫോർഗെറ്റ് ദ ഫെയിലിയർ ബട്ട് റിമെമ്പർ ദ ലെസൺ എന്ന് നമ്മൾ പറയും. അത് വളരെ പ്രധാനമാണ്. മനുഷ്യനായ തെറ്റ് വരും, ടു ഏർ ഇസ് ഹ്യൂമൺ അല്ലെ. മനുഷ്യനാണോ അവൻ തെറ്റ് ചെയ്യും, തെറ്റ് പറ്റും. ആ പറ്റിയ തെറ്റിനെ പറ്റി ആലോചിച്ച് സമയം കളയുന്നതിനേക്കാൾ എന്തുകൊണ്ടും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യം, ആ തെറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു പാഠമുണ്ട്. ഇപ്പൊ നിങ്ങളൊരു എക്സാമിന് തോറ്റുപോയി, ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്നൊരു ചോദ്യം എടുത്ത് മാറ്റി കറപ്പിച്ചപ്പോൾ ബബിൾ ചെയ്തത് മാറിപ്പോയതായിരിക്കാം തോൽവിയുടെ റീസൺ. അപ്പൊ ബബിൾ ചെയ്ത ആ ഇവന്റ് നിങ്ങൾ മറന്നു പറയാം. പാഠം എന്താ? കൃത്യമായിട്ടുള്ള രീതിയിൽ ബബിൾ ചെയ്യണമെന്നുള്ള പാഠം കിട്ടി. സി, ഒന്നും യഥാർത്ഥത്തിൽ ഫെയിലിയർ അല്ല. നമുക്കൊരു ഇവന്റിൽ നിന്ന് നമുക്കൊരു ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ലെസൺ കിട്ടുന്നെങ്കിൽ അത് ഫെയിലിയർ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതൊരു എക്സ്പെൻസീവ് കോഴ്സ് ആയിരുന്നു എന്ന് പറയാം, നല്ല വില കൊടുക്കേണ്ടി വന്ന ഒരു ഒരു കോഴ്സ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊരിക്കലും ഒരു ഫെയിലിയർ അല്ല കേട്ടോ. യെസ്, മറ്റൊരു കാര്യം ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കണം. ഫോർഗീവ് യുവർ സെൽഫ്. ഇപ്പം പല ആൾക്കാരും ദി ആർ വെരി ഹാർഡ് ഓൺ ദം സെൽഫ്. ഇപ്പം വീട്ടുകാർ പുറത്താലും നാട്ടുകാർ പുറത്താലും നമ്മൾ നമ്മളോട് ക്ഷമിക്കത്തില്ല പലപ്പോഴും. സെൽഫ് അബ്യൂസാണത്. ഓക്കെ, നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ നമ്മൾ നമ്മളോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കര കയറാൻ പറ്റുള്ളൂ. നിങ്ങൾ സംശയം ചോദിച്ചോട്ടെ, നിങ്ങളിൽ എത്ര പേര് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്? സ്വയം സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് അതാ, സെൽഫ് ലവ്. നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങാം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാജിക് എനിക്ക് പറഞ്ഞറിയിക്കാൻ നോക്കില്ല. അപ്പൊ എല്ലാവരുടെ വിചാരം നമ്മൾ സെൽഫ്ലെസ് ആയിട്ട് സ്നേഹിക്കണം, ബാക്കിയുള്ളവരെ സ്നേഹിക്കണം. നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെയും പ്രോപ്പർലി സ്നേഹിക്കാൻ പറ്റൂ. അത് വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ നമ്മളോട് ക്ഷമിച്ചു തുടങ്ങണം. അപ്പോഴാണ് നേരത്തെ അവൻ കാര്യം വർക്കൗട്ട് ആവുന്നത്. ഒരു തെറ്റ് പറ്റി പണി കിട്ടി സാരമില്ല, അതിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് മുമ്പോട്ട് പോകാം, ഒരു പട്ടാളക്കാരനെ പോലെ മുന്നോട്ട് മുന്നോട്ട് പോകാം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ഒരു ചൈൽഡായിട്ട് സങ്കല്പിക്കുക. ഇപ്പം നിങ്ങൾക്കൊരു കുട്ടിയുണ്ട്. ഓക്കെ, ആ കുട്ടി ഒരു ചെറിയൊരു തെറ്റ് ചെയ്തു, നിങ്ങൾ ആ കുട്ടിയെ പീഡിപ്പിക്കുമോ അതോ അതിൻ്റെ ക്ഷമിക്കുമോ, ക്ഷമിച്ചിട്ട് ഉപദേശിക്കുമോ? വളരെ പ്രധാനമാണത്. നമുക്ക് ആ കുട്ടിയുടെ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ക്ഷമിച്ചിട്ട് അതിനെ പറ്റിയ തെറ്റെന്താന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ ചൈൽഡിനോട് നിങ്ങൾ അങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളോട് ബിഹേവ് ചെയ്യണം. ട്രീറ്റ് യുവർ സെൽഫ് ആസ് യുവർ ചൈൽഡ്. ഇത് നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങൾക്കൊരു മകനോ മകളോ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കുമോ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങിയാൽ ജീവിതം മാറി മറിയുന്നത് കാണാം. ഓക്കെ, മറ്റേ കാഞ്ചനമാലയോട് മൊയ്തീൻ പറയുന്നൊരു ഡയലോഗുണ്ട്, വാക്കാണ് ഏറ്റവും വലിയ സത്യം അല്ലേ. നിങ്ങൾ നിങ്ങളോടൊരു വാക്ക് കൊടുക്കുക, നിങ്ങൾ നിങ്ങളെ ക്ഷമിച്ചു എന്നൊരു വാക്ക് നിങ്ങൾ നിങ്ങളോട് കൊടുക്കുക, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കും എന്നൊരു വാക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ കൊടുക്കുക. നേരത്തെ ഒരു തോൽവി സംഭവിച്ചു, അതിൽ നിന്നും നിങ്ങൾ നിങ്ങളെ കര കയറ്റും, അത് നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്യാം. ഈ പ്രോമിസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഈ പ്രോമിസ് വാല്യുബിൾ ആണ്, ബിക്കോസ് വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്നൊക്കെ പറയുന്നത്
ഇവിടെ വർക്കൗട്ട് ആവുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ വാക്ക് കൊടുക്കുക കേട്ടോ. യെസ്. മറ്റൊരു കാര്യം എനിക്കിവിടെ പറയാനുള്ളത്, ഇപ്പൊ സ്ട്രെസ് മാനേജ്മെന്റ് സെഷൻസ് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെൻഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി, സ്ട്രെസ് അല്ലെങ്കിൽ പരാജയത്തിനുള്ള ഭയം, ഇതിൻ്റെ ഒക്കെ മെയിൻ റീസൺ നമ്മൾ പാസ്റ്റിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷെ അത് എത്രത്തോളം ആൾക്കാർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ബിക്കോസ് നമ്മൾ ഭൂതകാലത്ത് ജീവിക്കുമ്പം നമുക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളാണ് കൂടുതൽ നമ്മുടെ മനസ്സിൽ വരിക. ചില ആൾക്കാരുണ്ട് ഭൂതകാലം വിട്ടിട്ട് ഭാവിയിലേക്ക് പോകും. ഭാവി എന്താകും, ഫ്യൂച്ചർ കോഞ്ഞാട്ടയാകുമോ, ഫ്യൂച്ചർ കുളമാകുമോ എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിലുണ്ട്. സോ നമ്മൾ ജീവിക്കുന്ന പ്രസന്റിലാണെങ്കിലും നമ്മുടെ മൈൻഡും എല്ലാം പാസ്റ്റിലും ഫ്യൂച്ചറിലുമാണ്. ഇതൊരു കോൺഫ്ലിക്റ്റ് ആണ്. നമ്മൾ പ്രസന്റ് ടെൻസിൽ, ഈ മൊമെന്റിൽ നമ്മൾ എപ്പോഴും ജീവിച്ചു തുടങ്ങുന്നു, അപ്പോഴാണ് ലൈഫിൽ മാജിക്കുകൾ ഉണ്ടാവുന്നത്. നിങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ചിന്ത മൊത്തം എക്സാം പൊട്ടിയാൽ ഭാവി എന്താവും, അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാം ഞാൻ പൊട്ടിപ്പോയതാ, ഈ എക്സാമിന് ഞാൻ എന്ത് ചെയ്യും, ഈ എക്സാമിന് പൊട്ടിക്കഴിഞ്ഞാൽ, അവിടെ നിങ്ങൾ ആ മൊമെന്റിൽ ജീവിക്കുന്നില്ല. നിങ്ങളും നിങ്ങളുടെ എക്സാം പേപ്പർ മാത്രമാണ് അവിടെ വേണ്ടത്. പ്രസന്റ് ടെൻസിൽ ജീവിക്കാം. അപ്പം നമുക്ക് തോൽവികളെ കുറെ കൂടെ എഫക്റ്റീവായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പട്ടാളക്കാരനാണ്, തോൽവികളെ ഫൈറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം പ്രസന്റ് ടെൻസിൽ, ഈ മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി പ്ലാനിങ് വേണം, ഫ്യൂച്ചറിനെ പറ്റി പ്ലാനിങ് വേണം, അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ജീവിതം പ്രസന്റ് ടെൻസിലായിരിക്കണം. ഈ മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഭാവി ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ കുറെ ആൾക്കാർ പ്രസന്റിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ജനറൽ ട്രെൻഡ് അങ്ങനെയല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അവസാനം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1% എന്ന് പറയുന്നത് നമുക്ക് വന്നു ചേരുന്ന കാര്യങ്ങളുടെ ബേസിസിലാണത്. ലൈഫ് ഈസ് 1% വാട്ട് ഹാപ്പൻസ് ടു യു, ബട്ട് 99% ഈസ് ഹൗ യു റെസ്പോണ്ട് ടു ഇറ്റ്. ഇപ്പം വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലായിരിക്കട്ടെ, അത് നിങ്ങൾ വന്നു ചേരുന്ന ഒരു ഇൻസിഡൻറ്റാണ്. പക്ഷെ അതല്ല നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങൾ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഫെയിലിയേഴ്സ്. നമ്മുടെ വിചാരം നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ നേരിട്ടിട്ടുള്ള പരാജയങ്ങൾ ഫെയിലിയേഴ്സ് ആണെന്നാണ്. ഒരിക്കലുമല്ല, നമ്മൾ നേരിട്ടിട്ടുള്ള ഫെയിലിയേഴ്സ് അല്ല നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാവരും മണ്ടന്മാരാണ്. ഫെയിലിയേഴ്സ് നേരിടാത്ത ആരുമില്ല. ഈ ഫെയിലിയേഴ്സിനെ നമ്മളെങ്ങനെ ഓവർകം ചെയ്തു, അവിടെ നമ്മൾ എത്രത്തോളം പാഷനേറ്റായി, എത്രത്തോളം ഗ്രിറ്റ് എക്സിബിറ്റ് ചെയ്തു, എത്രത്തോളം കോൺഫിഡൻ്റ് ആയിരുന്നു, നമ്മൾ നമ്മളെ ആ സമയത്ത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, ഇത്രയും ഡൈമെൻഷൻസാണ് നിങ്ങളെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വിലയിരുത്തേണ്ടത്, നിങ്ങളെ നിർവചിക്കുന്നത്. ഇത് മനസ്സിൽ വച്ചിരിക്കാം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഫേം ചെയ്യണം, ഞാൻ ഒരു വിജയിയാണ്, അല്ലെങ്കിൽ ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഫേം ചെയ്യുക. അത് നിങ്ങൾ നിങ്ങളോട് കൊടുക്കുന്ന വാക്കായിരിക്കണം. ആ വാക്ക് നിങ്ങൾക്ക് നിങ്ങളോട് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ മാത്രം ആ വാചകം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനത് റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.